കേരളം തീവ്രവാദത്തിൻ്റെ സർവകലാശാലയാണെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ പറയാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഓരോരോ തെളിവുകൾ ഓരോന്നായി ഇങ്ങനെ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, തീവ്രവാദം കേരളത്തിൻ്റെ സമസ്ത മേഖലയിലും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മുടെ കലാലയങ്ങൾ പോലും തീവ്രവാദമുക്തമല്ല. നമുക്കറിയാം, മഹാരാജാസ് കോളേജിൽ അഭിമന്യു എന്ന SFI ഒരു വിദ്യാർത്ഥി നേതാവ് കുത്തേറ്റ് മരിച്ചിരുന്നു. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ വിശാൽ എന്ന ഒരു AVVP നേതാവ് കുത്തേറ്റ് മരിച്ചിരുന്നു. ഇതിലെല്ലാം തന്നെ ഒരു പക്ഷേ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള ഒരു സംഘർഷമല്ല, മറിച്ച് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ചില ജിഹാദി സംഘടനകളാണ് എന്ന കാര്യം കൂടി നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്, ഓർക്കേണ്ടതാണ്. ആ ഒരു അവസരത്തിലാണ് എന്തുകൊണ്ട് SFI തെറ്റിൽ നിന്ന് പഠിക്കുന്നില്ല എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറഞ്ഞു വെക്കുന്നത് പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിൽ നടക്കുന്ന കലോത്സവത്തെ പറ്റിയിട്ടാണ്. ആ കോളേജിലെ യൂണിയൻ ഭാരവാഹികൾ എത്രത്തോളം ദേശവിരുദ്ധത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു ആ കലോത്സവത്തിലൂടെ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ആ കോളേജിൽ, അതായത് പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് സ്ഥിതി ചെയ്യുന്ന സർക്കാർ എൻജിനീയറിംഗ് കോളേജിൽ കലോത്സവത്തിന് നാല് സ്റ്റേജുകൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ഈ സ്ഥലങ്ങളെ എന്തിന് പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ എൻജിനീയറിംഗ് കോളേജിൽ നടക്കുന്ന കലോത്സവത്തിൻ്റെ സ്റ്റേജുകളായി, വേദികളായി പുനർനാമകരണം ചെയ്യണം എന്നത് ആരുടെ തീരുമാനമാണെന്ന് ആ കോളേജിൻ്റെ അധികാരികളാണ് വ്യക്തമാക്കേണ്ടത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ആ എൻജിനീയറിംഗ് കോളേജിൽ നടക്കുന്ന കലോത്സവത്തിന് 4 സ്റ്റേജുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ആ 4 സ്റ്റേജുകളുടെ പേര് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റേജ് നമ്പർ 1 JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. സ്റ്റേജ് നമ്പർ 2 ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി. സ്റ്റേജ് നമ്പർ 3 അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. സ്റ്റേജ് നമ്പർ 4 ഷഹീൻ ബാഗ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ഭീകരമാണ് കേരളത്തിലെ ഈ ഒരു ചിന്താഗതി. നമുക്കറിയാം, ഒരു നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ പുഴകളുടെ പേര്, സാംസ്കാരിക നായകരുടെ പേര്, ഇവരൊന്നും ഒരു ക്ലാസ് മുറിയിൽ ഒരു പാമ്പ് കടിയേറ്റ് മരിച്ച ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിനിയായിട്ടുള്ള ഷഹലെ, നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വരെ ആ കുട്ടിയുടെ പേര് വിസ്മരിക്കപ്പെട്ടു പോയി. ഭയങ്കര സങ്കടമുണ്ട്. ഒരുപക്ഷെ പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥി നേതാക്കളായിരുന്നു, യൂണിയൻ ഭാരവാഹികളായിരുന്നു ആ കോളേജിൽ ഉണ്ടെങ്കിൽ ഇവർ വർഗീയ വിഷപ്പുക ആളി പടർത്താനല്ല നോക്കേണ്ടത്. JNU ജാമിയ അലിഗർ ഷഹീൻ ബാഗ് എന്ന 4 ദേശവിരുദ്ധ കേന്ദ്രങ്ങളുടെ പേരുകൾ ആ കലോത്സവത്തിൻ്റെ വേദികൾക്ക് നാമകരണം ചെയ്തുകൊണ്ട് ദേശദ്രോഹപരമായ വെല്ലുവിളിയാണ് ഈ കോളേജും ഈ കോളേജിൻ്റെ അധികാരികളും ഈ കോളേജിലെ യൂണിയൻ ഭാരവാഹികളും നടത്തിയിട്ടുള്ളത്, ഈ കലോത്സവത്തിൻ്റെ സംഘാടകർ നടത്തിയിട്ടുള്ളത് എന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, പച്ച പരമാർത്ഥമാണ്. ഞങ്ങൾ ഒരു കാര്യം കൂടി പറയുകയാണ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും അലിഗർ സർവകലാശാലയും ജാമിയ മിലിയയും ഒന്നും തീവ്രവാദ കേന്ദ്രങ്ങളാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദില്ലി കേന്ദ്രീകരിക്കുന്ന തീവ്രവാദി സംഘടനകളുമായി അഭേദ്യമായി ബന്ധം പുലർത്തുന്ന, വിഘടനവാദ ഗ്രൂപ്പുകളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ചില വിദ്യാർത്ഥി നേതാക്കൾ മനഃപൂർവ്വം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സ്ഥലങ്ങളായി ഈ 3 സർവകലാശാലകളും മാറിയിരിക്കുന്നു എന്നത് പരമാർത്ഥമാണ്. നേരത്തെ പറഞ്ഞതുപോലെ പച്ച പരമാർത്ഥം തന്നെയാണ്. മറ്റൊന്ന്, 4-ാമത്തെ വേദി ഷഹീൻ ബാഗ്. ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ, പ്രക്ഷോഭത്തിൻ്റെ പേരിൽ ദില്ലിയിലെ ഷഹീൻ ബാഗിലാണ് ഈ പ്രക്ഷോഭകാരികൾ വഴിയടച്ചുകൊണ്ട് കൂട്ട കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് വരെ സമരം ചെയ്തോളൂ, പക്ഷേ വഴിയടച്ചുകൊണ്ട് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ വരെ കുരുതി കൊടുത്തുകൊണ്ടുള്ള ഷഹീൻ ബാഗിലെ സമരത്തിനെതിരെയും സുപ്രീം കോടതി ആഞ്ഞടിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് പാലക്കാട്, ഇങ്ങ് കേരളത്തിൽ എന്തിനുമേതിനും കേരളം, തീവ്രവാദികൾ ഉണ്ടോ, ദേശവിരുദ്ധതയുണ്ടോ, തീവ്രവാദമുണ്ടോ, വിഘടനവാദമുണ്ടോ, അതിൻ്റെ എല്ലാം ഒരു കണ്ണി അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് ഗ്രാസ് റൂട്ട് കേരളത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇത്തരത്തിൽ ഈ പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിൽ നടക്കുന്ന കലോത്സവത്തിന് സജ്ജീകരിച്ചിരിക്കുന്ന 4 സ്റ്റേജുകൾക്ക് 4 വേദികൾക്കിട്ടിരിക്കുന്ന പേരുകൾ JNU അലിഗർ ജാമിയ ഷഹീൻ ബാഗ് എന്നീ 4 പേരുകൾ. ഈ 4 പേരുകളും ഇപ്പോൾ ദേശീയ പൗരത്വ ഭേദഗതി നിയമ പ്രക്ഷോഭത്തിൻ്റെ സിരാകേന്ദ്രങ്ങളാണെന്ന് ഇടതുപക്ഷക്കാരും ജിഹാദികളും വിശേഷിപ്പിക്കുമ്പോൾ, ഇവിടെ 4 ഇടത്തും നടക്കുന്നത് ദേശവിരുദ്ധതയാണ്, തീവ്രവാദത്തിൻ്റെ കോപ്പുകൂട്ടലാണ്, ഇന്ത്യക്കെതിരെയുള്ള പടയൊരുക്കമാണ് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിൻ്റെ
പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധികാരികൾ, അവിടുത്തെ യൂണിയൻ ഭാരവാഹികൾ എത്രയും പെട്ടെന്ന് തെറ്റിതിരുത്തണം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ നാളെ ഒരു സുപ്രഭാതത്തിൽ ഇതിന് മാപ്പ് പറയേണ്ടി വരും. തീവ്രവാദത്തിൻ്റെ വിളനിലമായി പാലക്കാട്ടെ ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കൂടി മാറുന്നു എന്നത് വളരെ ദുഃഖകരമായ ഒരു സത്യമായി അവശേഷിക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.